അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹവചനം 13-ാം എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. മനുഷ്യവംശത്തിൻ്റെ ആദ്യത്തെ കഥ, ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാം, ആദമിൽ നിന്ന് ഇണയായി ഹവ്വയും, താമസം സ്വർഗത്തിൽ. സ്വർഗീയ ജീവിതത്തിനിടയ്ക്ക് ഇബ്ലീസിൻ്റെ കുതന്ത്രത്തിൽ അകപ്പെട്ട് തെറ്റ് ചെയ്തു പോകുന്നു. പറുദീസയിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക്. ഭൂമിയിലെ ജീവിതത്തിൽ അവർക്ക് കുട്ടികളുണ്ടായി. മക്കളെല്ലാം ഒരാണും ഒരു പെണ്ണുമെന്ന നിലയിൽ ഇരട്ടകളായാണ് പ്രസവിക്കപ്പെട്ടത്. ഒരു പ്രസവത്തിൽ ഖാബീലും സഹോദരി ഖലീമയും, മറ്റൊരു പ്രസവത്തിൽ ഹാബീലും സഹോദരി ലബൂദയും. മക്കൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ഓരോ സഹോദരനും മറ്റേ സഹോദരൻ്റെ കൂടെ പിറന്നവളെ വിവാഹം ചെയ്യണമെന്ന് പിതാവ് മക്കളെ ഉപദേശിച്ചു. പക്ഷേ ഖാബീൽ തയ്യാറായില്ല. തൻ്റെ കൂടെ പിറന്ന ഇഖലീമയെ താൻ വിവാഹം കഴിക്കുമെന്ന് ഖാബീൽ വാശി പിടിച്ചു. അതിനെ തുടർന്ന് പിതാവ് ആദം പരിഹാരം നിർദ്ദേശിച്ചു. രണ്ടുപേരും അള്ളാഹുവിന് ബലിയർപ്പിക്കുക. ആരുടെ ബലി സ്വീകരിക്കപ്പെടുന്നുവോ അവർക്ക് ഇഖലീമയെ വിവാഹം കഴിക്കാം. രണ്ടുപേരും ബലിയർപ്പിക്കാൻ തയ്യാറായി. ഖാബീൽ ധാന്യമണികൾ ബലി നൽകി. ഹാബീൽ ഒരാടിനെയും. ഹാബീലിൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടു. രണ്ടുപേരും ബലിയർപ്പിച്ച സംഭവം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ആദമിൻ്റെ രണ്ട് പുത്രന്മാരുടെ കഥയും യഥാവിധി അവരെ കേൾപ്പിക്കുക. അവരിരുവരും ബലിയർപ്പിച്ചപ്പോൾ ഒരുവൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടു. ബലി സ്വീകരിക്കപ്പെടാത്തവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും. ബലി സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, അള്ളാഹു ധർമ്മനിഷ്ഠയുള്ളവരുടെ വഴിപാടുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അസൂയമൂത്ത ഖാബീൽ സ്വസഹോദരനായ ഹാബീലിനെ വധിച്ചു. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു അത്. ഇത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒടുവിൽ അവൻ്റെ മനസ്സ് സ്വന്തം സഹോദരനെ വധിക്കുന്നതിന് പ്രേരണ നൽകി. അവൻ അയാളെ വധിച്ചു. നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിത്തീരുകയും ചെയ്തു. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമായതിനാൽ മൃതദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ഖാബീൽ വിഷമിച്ചു. ഒരു ദിവസം രണ്ട് കാക്കകൾ തമ്മിൽ കൊത്തുകൂടുന്നതും ഒന്ന് മറ്റൊന്നിനെ കൊല്ലുന്നതും ഒരു കുഴിയുണ്ടാക്കി മണ്ണിട്ട് മൂടുന്നതും ഖാബീൽ കണ്ടു. അത് അനുകരിച്ച് ഖാബീൽ തൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്തു. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് സഹോദരൻ്റെ മൃതദേഹം മറമാടേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാനായി ഭൂമിയിൽ കുഴി മാന്തുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അത് കണ്ട് അവൻ കേണു. കഷ്ടം. സഹോദരൻ്റെ മൃതദേഹം മറമാടുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ ഈ കാക്കയുടെ സാമർത്ഥ്യം പോലും എനിക്കുണ്ടായില്ലല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായിത്തീർന്നു. പ്രധാനപ്പെട്ട ഒരു പ്രവാചക വചനം നമ്മൾ ഓർക്കുക. തീർച്ചയായും തീ വിറകിനെ നശിപ്പിക്കും പോലെ അസൂയ സൽക്രമങ്ങളെ നശിപ്പിച്ചു കളയും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കു നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.